السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا؟ إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. إنا هديناه السبيل إما شاكرا وإما كفورا. صدق الله العلي العظيم. آدرنيا أستاذ ماري ഏറെ പ്രിയപ്പെട്ട ജാമിയുടെ അരുമസന്തതികൾ, മാ തറക്കൽ അവ്വലു ലിൽ ആഖിരി ശൈഅ എന്ന ഫിഖ്ഹിൽ ഒരു പരാമർശമുണ്ട്. എല്ലാം മുമ്പുള്ളവർ തന്നെ പറഞ്ഞു വെച്ചു. മുത്തഖദ്ദിമീങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മുത്തഅഖിരിങ്ങൾക്കൊന്നും പറയാൻ ബാക്കി വച്ചില്ല. അങ്ങനെ പറയാം എന്നായിരുന്നു ഞാൻ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവതരണങ്ങൾ കേട്ടു വെക്കുമ്പോൾ അതല്ല ഫിറ്റാവുന്നത്. കുറച്ചുകൂടി കുല്ലുന്നാസി അഫ്ഖഹു മിൻകയാ ഉമറെന്ന് ഉമറുള്ളാഹ് പറഞ്ഞല്ലോ. എല്ലാവരും ഉമറുള്ളാഹിനേക്കാൾ ഉമറിനേക്കാൾ അറിവുള്ളവരാണ് എന്ന ബോധ്യമുണ്ടാവുകയായിരുന്നു എനിക്ക്. എന്ന് പറഞ്ഞാൽ വിശദീകരിക്കണ്ടല്ലോ. ഇവിടുത്തെ വിഷയാവതരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇനി ഒന്നും പറയാനില്ലെന്ന് മാത്രമല്ല, എനിക്കതിൽ നിന്ന് പലതും പഠിക്കാനുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ കമൻ്റ് ചെയ്യുന്നത് വളരെ വളരെ ഭംഗിയായിരിക്കുന്നു എന്ന പച്ച മലയാളത്തിലാണ്. സൂപ്പർന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിനെ ഞാൻ ചെറുതാക്കുന്നില്ല, വളരെയേറെ ഭംഗിയായിരിക്കുന്നു. വിഷയത്തോട് കൃത്യമായി നീതി പുലർത്തി അപ്പുറം ഇപ്പുറം ഒന്നും പോവാതെ കാതലായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അതേപ്പറ്റിയൊന്നും പിന്നെ ഒന്നും കുറിച്ചു വെക്കാൻ പോലും ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അനുബന്ധമായി ചിലത് പറയാനുള്ളത്, ഇത്തരം ഒരു വിഷയമാവുമ്പോൾ ഇവിടെ പറഞ്ഞതിനെ അടിവരയിട്ട് കൊണ്ട് തന്നെ പരിണാമം എന്നത് ബഹുമാനരായ ഒട്ടി ഉസ്താദ് മുതൽ പറഞ്ഞ ഇത് ഇസ്ലാമിൻ്റെ മറുവശത്ത് നിർത്താവുന്ന ഒരു സിദ്ധാന്തമായി ആരൊക്കെയോ വെറുതെ ദിവാസ്വപ്നം കാണുകയാണ്. അതിനുള്ള ശേഷി പോയിട്ട് അതിനുള്ള യാതൊരു യോഗ്യതയും ആ വാദത്തിനില്ല. ഒന്നാമത് അതൊരു വാദമാണ്, അതൊരു സിദ്ധാന്തമല്ല. ശാസ്ത്രീയമായി പരീക്ഷിച്ചു തെളിയിക്കപ്പെട്ടതോ തെളിയിക്കപ്പെട്ട സത്യങ്ങളുടെ പിൻബലത്തിലൂടെ സാക്ഷ്യപ്പെടുത്തപ്പെട്ടതോ ഒക്കെ ആയെങ്കിലേ അതൊരു ശാസ്ത്രീയ സത്യമാവുകയുള്ളൂ. അല്ലാത്തതൊക്കെ കേവലം നിഗമനങ്ങളാണ്. ആ നിഗമനം എന്ന പരിധിയിൽ നിന്ന് പുറത്തു കടക്കാൻ പരിണാമ സിദ്ധാന്തത്തിന് ഇന്നുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഒരു സിദ്ധാന്തം എന്ന് തന്നെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ച് മുസ്ലിയാക്കന്മാരല്ല. സത്യത്തിൽ മുസ്ലിയാക്കന്മാർക്ക് അതിലൊന്നും വലിയ പിടിപാടുമില്ല. ഇത് സിദ്ധാന്തം ആണോ അല്ലേ, നമുക്കത് വിഷയമല്ല, നമ്മുടെ മേഖലയല്ല. ഇതൊക്കെ പറയുന്നത് ശാസ്ത്രകാരന്മാർ തന്നെയാണ്. അതും ഇവിടെ കൃത്യമായി പറയപ്പെട്ട് കഴിഞ്ഞു. പരിണാമ സിദ്ധാന്തത്തിൻ്റെ മറുവശത്തുള്ളത് എത്രയോ നൊബേൽ പ്രൈസ് വരെ നേടിയ ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ്. പക്ഷേ ഈ സത്യം പലരും പറയുന്നില്ല. ഇവർ മതവിശ്വാസികളെ നേരെ മറുപുറത്ത് നിർത്തിയിട്ടാണ് ചർച്ചകളൊക്കെ. ഡാർവിൻ എന്നത് ഒരു വലിയ താടിയൊക്കെ ഉള്ള വലിയൊരു മനുഷ്യൻ, അദ്നാൻ ഇബ്രാഹിം അയാളെ പറ്റി ഒരു വലിയ വലിയ എന്നാ പറയല് തമാശയായിട്ട് പരിഹാസപൂർവ്വം. എന്നാല് അദ്ദേഹത്തിൻ്റെ വേഷമൊക്കെ കേൾക്കണ്ടിണ്ടാവുമല്ലോ, തലകെട്ടില്ല എന്നുള്ളു. വലിയ താടിയും കാര്യമൊക്കെ ഉണ്ടായിട്ട് അയാളുടെ പണി എന്തായിരുന്നു, ഓരോ ദ്വീപുകളിൽ നടന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കുക. അപ്പം അല്ലാഹു തആല പറഞ്ഞല്ലോ, സീറു ഫിൽ അർളി ഫന്ദുറു കൈഫ ബദ അൽ ഖൽഖ്, എങ്ങനെയാണ് സൃഷ്ടി ആരംഭിച്ചത് എന്ന് അന്വേഷിക്കുക എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിയ ഒരു സാത്വികനായ മനുഷ്യൻ
എന്ന് പരിഹാസപൂർവമാണെങ്കിൽ പോലും അദ്ദേഹത്തെ അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അയാൾക്ക് സത്യത്തിൽ മതത്തെ എതിർക്കണമെന്നുണ്ടായിരുന്നില്ല. കാരണം അയാളും ഒരു മതവിശ്വാസിയായിരുന്നു. ഡാർവിൻ അയാളുടെ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ തന്നെ ദൈവത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെയും പുസ്തകത്തിൻ്റെയും പേരിൽ ദൈവനിഷേധം കച്ചവടം ചെയ്യുന്നവർ പക്ഷേ സൗകര്യപൂർവ്വം മറക്കുകയാണ്. ഡാർവിൻ ദൈവനിഷേധിയായിരുന്നില്ല. ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളുടെ ആ സൃഷ്ടി രൂപങ്ങൾ എങ്ങനെയാണ് പിന്നീട് വികസിച്ചു വന്നത് എന്ന് തന്നെയാണ് ആദ്യത്തെ സൃഷ്ടി. അത് ദൈവം തന്നെ സൃഷ്ടിച്ചതാണെന്നാണ് ഡാർവിൻ്റെ വിശ്വാസം. സൃഷ്ടിവാദത്തിന് അദ്ദേഹം എതിരല്ല. പിന്നെ എങ്ങനെ ഇവിടെ രണ്ടാമത്തെ ഞാൻ ഒരു വേറിട്ട് പറയല്ല, രണ്ടാമത്തെ അവതരണത്തിൽ പറഞ്ഞതുപോലെ തുടങ്ങി വെച്ച സൃഷ്ടിയുടെ തുടർച്ച എങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പൊ കൈഫ ബദൽ ഖൽഖ എന്നതിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടാൽ സൃഷ്ടിയുടെ തുടക്കമായിരുന്നു. ഖുർആൻ തന്നെ സുമല്ലാഹു യുൻഷിഉ നശഅത്തൽ ആഖിറ, ഇതൊക്കെ വിവിധ തഫ്സീറുകളുണ്ട്. ഇവിടെ പറയപ്പെട്ടതുപോലെ അതിനെ ഒട്ടുമേ പരിണാമം എന്ന ഒരു പരിപാടിയില്ല എന്ന് കരുതുന്ന ഒരുപാട് പണ്ഡിതന്മാരും മതവിശ്വാസികളുമുണ്ട്. അങ്ങനെ സംഭവം തന്നെ അല്ല. പിന്നെ എങ്ങനെയാണ് സൃഷ്ടികൾ ഉണ്ടായത്? ഓരോ സൃഷ്ടിയെയും അല്ലാഹു തആല വെവ്വേറെ പടച്ചതാണ്, ഒന്നും ഒന്നിൽ നിന്നും പരിണമിച്ചതല്ല. അങ്ങനെ കരുതുന്നവരുണ്ട്. നമ്മുടെ ഷുഐബ് മാലിക്കിൻ്റെ പുസ്തകം കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ എല്ലാ വിഷയവും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നാല് വിഭാഗമായി തിരിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ. ഒന്ന് പരിണാമമേ ഇല്ലെന്ന് പറയുന്നവർ, വേറൊരു കൂട്ടർ പരിണാമം മനുഷ്യരിൽ, ആദം അലൈഹിസ്സലാമിൽ പരിണാമമില്ല, അതൊരു സ്പെഷ്യൽ സൃഷ്ടിയാണ്, മറ്റു ജീവജാലങ്ങളിലൊക്കെ പരിണാമമുണ്ട്. മറ്റു വിഭാഗം ആദം അലൈഹിസ്സലാം അടക്കം പരിണാമത്തിൻ്റെ തന്നെ തുടർച്ചയാണ്. ഇതിൽ നമുക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്വീകാര്യമായി തോന്നുക, അല്ലെങ്കിൽ നമുക്ക് അപകടമില്ലാത്തത്, പരിണാമത്തെ ശാസ്ത്രീയമായി അംഗീകരിക്കേണ്ട ഒരവസ്ഥ വന്നാൽ പോലും, അതാണ് വലൂ സുല്ലിമ, ഇന്നത് അംഗീകരിക്കേണ്ട നിവൃത്തികേടൊന്നും നമുക്കില്ല. കാരണം അത് ശാസ്ത്രകാരന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള ഒരു സിദ്ധാന്തമല്ല, തിയറിയല്ല. അങ്ങനെ അത് ഒരു തിയറിയുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുമില്ല. പേരെങ്ങനെയാണ് പറയാറുള്ളത്? എവല്യൂഷൻ തിയറി. പക്ഷേ അതിലേക്ക് അതൊരു നിഗമനത്തിൽ നിന്ന് അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. ഇനി പക്ഷേ എന്തുകൊണ്ട് എത്തിയിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ കുറേ മിസ്സിംഗ് ലിങ്കുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ പൂരിപ്പിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. കിട്ടാത്തിടത്തൊക്കെ സങ്കല്പങ്ങൾ വെച്ചിട്ട് ഗ്യാപ്പുകളൊക്കെ, ശരിക്കും ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന് വിശ്വാസികൾ പരിഹസിക്കാറുണ്ട്. പക്ഷെ പരിണാമത്തിലാണ് അത് ഏറ്റവും അധികം സംഭവിക്കുന്നത്. എല്ലാ ഗ്യാപ്പുകളിലും ഓരോ ജീവികളെ തിരുകിയിട്ടാണ് പരിണാമത്തിൻ്റെ ട്രീ പൂർത്തിയാക്കാൻ പറ്റുന്നുള്ളൂ. ഇതിനൊക്കെ ഇടയിൽ ഒരുപാട് മിസ്സിങ്ങുകളുണ്ട്. ഇനിയിപ്പം ഈ കുഴിച്ചെടുക്കലുകൾ തുടർന്നുകൊണ്ടിരിക്കുമല്ലോ. ഇങ്ങനെ തുടരുമ്പോൾ എല്ലാ മിസ്സായ ലിങ്കും കിട്ടി എന്ന് തന്നെ കരുതുക. അതുപോലെ തന്നെ മറ്റു തെളിവുകളും അനുകൂലമായി വന്നു. അങ്ങനെ ഒരു ദിവസം പരിണാമ സിദ്ധാന്തം 100% ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ വന്നാൽ പോലും ഇസ്ലാമിന് ഒരു പരിക്കും പറ്റില്ല എന്നാണ് രണ്ടാമത്തെ അവതരണത്തിൽ ഊന്നിപ്പറഞ്ഞത്. എന്തുകൊണ്ട്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിണാമത്തിനൊക്കെ അടിസ്ഥാന കാരണമായ ഒരു വസ്തു ഉണ്ടാവണം, ഒരു സൃഷ്ടി ഉണ്ടാവണം. ആ സൃഷ്ടിയിൽ നിന്നേ പരിണമിക്കാൻ സാധിക്കുള്ളൂ. അതെങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് ആ ആദി കാരണം, ഫസ്റ്റ് കോസ്, അതിന് മറുപടി പറയാൻ പരിണാമത്തിൻ്റെ വിഷയമേ അല്ല. രണ്ടുതരം പരിണാമങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഒന്ന് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ തന്നെ പരിണാമം, മറ്റൊന്ന് ജൈവ പരിണാമം, ജീവജാലങ്ങളുടെ പരിണാമം. ഈ രണ്ട് പരിണാമങ്ങളും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സ്ഥിരീകരിക്കപ്പെട്ടാൽ അവിടെ നമുക്ക് കുറച്ചുകൂടി ആയത്തുകൾ അർത്ഥം വെക്കാൻ എളുപ്പമാവുന്നുള്ളൂ. അവലം യറല്ലദീന കഫറു അന്ന സമാവാത്തി വൽ അർള കാനത റത്ഖൻ ഫഫതഖ്നാഹുമ വജഅൽന മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. സൂറത്തുൽ അംബിയാഇലെ 30-ാമത്തെ ആയത്ത് നമുക്കൊക്കെ പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നതാണ്. ഒരായത്ത്, ഒരേ ഒരായത്ത്. ആ ഒരായത്തിൽ അല്ലാഹു പറയുന്നത്,
സത്യനിഷേധികൾക്ക് കണ്ടുകൂടെ? ചോദ്യം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, അവലമിറല്ലതീന കഫറു, സത്യനിഷേധികൾക്ക് കണ്ടുകൂടെ? ആരാണതൊക്കെ കാണാന്നുള്ളതിൻ്റെ ഒരു സൂചനയും ചിലപ്പോൾ അതിലുണ്ടാവാം. എന്തായാലും അവർ കാണേണ്ടതാണ്. അന്നസമാവാത്തി വൽ അർദ കാനത്ത റത്തൻ, ആകാശഭൂമികൾ ഒന്നു ചേർന്നു നിന്ന ഒരു പിണ്ടമായിരുന്നു. ഫഫത്തഖ്നാഹുമ, എന്നിട്ട് നാം അത് പിളർത്തിയതാണ്. നിലവിൽ ബിഗ് ബാങ് തിയറിയിലേക്കൊക്കെ അത് കൂടുതൽ നമുക്ക് വിശദീകരിക്കാൻ എളുപ്പം നൽകുന്നു. ആകാശവും ഭൂമിയും ഒക്കെ ഒരു സമയത്ത് ഒറ്റ ബിന്ദുവായിരുന്നു എന്നും പിന്നെ അതിങ്ങനെ, അപ്പം അതൊരു പരിണാമമാണ്, ഒരു സിംഗുലാരിറ്റി എന്നൊക്കെ ഇന്ന് ശാസ്ത്രം അതിനെ വിളിക്കുന്നു. ആ ഒരു ബിന്ദുവിൽ നിന്ന് വികസിച്ചുണ്ടായതാണ്. അപ്പം റത്തത്തിനു ശേഷം ഫത്ത്, അതൊരു പരിണാമമാണ്. ആ പരിണാമമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭൗതിക പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചെടുക്കുന്നത്, അഥവാ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഭൗതിക പരിണാമം ആ ആയത്തിൻ്റെ പകുതിയിൽ വന്നു. ഇനി പ്രപഞ്ചത്തിൽ എന്താ വേണ്ടത്? ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നതിലാണ് ഈ ഭൂമി, ഗ്രഹങ്ങൾ, ഗോളങ്ങൾ എല്ലാം വരുന്നത്, നക്ഷത്രങ്ങൾ, എല്ലാ ഗാലക്സികളും ഒക്കെ ഭൗതിക പദാർത്ഥങ്ങളാണ്. ഇനി എന്താണുള്ളത് അതല്ലാതെ? അതല്ലാത്തത് ജീവജാലങ്ങളാണ്. എന്താണ് ഭൂമിയും ആകാശവും അല്ലെങ്കിൽ പിന്നെ നക്ഷത്രങ്ങളും നമ്മളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം? ഭൂമിക്കും നക്ഷത്രങ്ങൾക്കൊന്നും ജീവനില്ല, നമുക്ക് ജീവനുണ്ട്. അപ്പൊ ഈ ജീവലോകമൊന്ന് വേറെയാണ്, പദാർത്ഥ ലോകമൊന്ന് വേറെയാണ്. ഈ പദാർത്ഥ ലോകത്തിന്റെ പരിണാമമാണ് അർറത്ഖു ബഅദൽ ഫത്ത്. ആദ്യം റത്തുക്കായിരുന്നു, പിന്നെ അതിനാണ് ഫത്ത് ചെയ്തു, പരിണമിച്ചു, അങ്ങനെ ഉണ്ടാവുകയാണ്. ശാസ്ത്രീയമായി ഇന്ന് ഏറെക്കുറെ തെളിയിക്കപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ എവല്യൂഷൻ തിയറിയേക്കാൾ കൂടുതൽ പിൻബലമുള്ളത് ഈ ബിഗ് ബാങ് തിയറിക്കാണ്. അതിനൊരുപാട് പിൻബലങ്ങളുണ്ട്. അപ്പൊ അത് ഏറെക്കുറെ ഇന്ന് ശാസ്ത്രീയമായി, ഏറെക്കുറെ നിന്നാലും പറയാൻ പറ്റുള്ളൂ, കാരണം നാളെ എന്ത് ശാസ്ത്രത്തിന്റെ കാര്യത്തിലൊന്നും അന്തിമമായി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഏറെക്കുറെ തെളിയിക്കപ്പെട്ടതാണ് ബിഗ് ബാങ്. ബിഗ് ബാങ്കിനെ പറ്റി ഇപ്പോൾ ചില ആശങ്കകൾ വരുന്നുണ്ട്. ഇപ്പം ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഒക്കെ വിക്ഷേപിച്ചതിനു ശേഷം ബിഗ് ബാങ്കിന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് ബിഗ് ബാങ്ക് ഇല്ല എന്നല്ല, ഇവർ കണക്കാക്കിയ 1380 കോടി വർഷം മുമ്പാണ് ബിഗ് ബാങ്ക് നടന്നത് എന്നതിനെയാണ് പൊളിച്ചെഴുതുന്നത്. അതിൽ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം വർഷങ്ങൾ ഇനിയും അതിലപ്പുറമാണ്. കാരണം ഇവരന്ന് പറഞ്ഞത് ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഗാലക്സികൾ രൂപപ്പെട്ട്, അതിന് മുമ്പേ ഗാലക്സികൾ രൂപപ്പെട്ട ചിത്രങ്ങളാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് നൽകുന്നത് എന്നതാണ്. ആ വിഷയമൊക്കെ കൂടുതൽ വിശദമായി പഠിക്കപ്പെടുകയാണ് ശാസ്ത്രലോകത്ത്. അപ്പൊ ചിലപ്പോൾ എന്താവും 1380 കോടി എന്നതൊക്കെ മാറി എന്ന് വരും. പക്ഷെ ബിഗ് ബാങ്ക് ഇല്ല എന്നല്ല അതിനർത്ഥം. അപ്പോൾ ബിഗ് ബാങ്ക് ഏതോ ഒരു ബിന്ദുവിൽ നിന്ന്, അതിസൂക്ഷ്മ ബിന്ദുവിൽ നിന്ന് ഈ പ്രപഞ്ചം വികസിച്ചു. അതൊരു ഭൗതിക പരിണാമമാണ്. ഈ വികസിതമായ പ്രപഞ്ചത്തിൽ പിന്നെ ജീവജാലങ്ങൾ എങ്ങനെയുണ്ടായി? അത് ഈ ആയത്തിന്റെ തന്നെ ബാക്കിയിൽ അള്ള പറയാണ്, വജഅൽന മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യൻ, ജീവനുള്ള സകല വസ്തുവിനെയും വെള്ളത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചു. അപ്പൊ ജീവാങ്കുരം, ആദ്യമായി ഒരു ജീവന്റെ ഉത്ഭവം ഉണ്ടാകുന്നത് വെള്ളത്തിൽ നിന്നാണ്. അവിടെ നിന്ന് പിന്നീടത് പരിണമിച്ചതായിരിക്കാം ഈ പറയുന്ന ഏകകോശ ജീവി, ബഹുകോശ ജീവികളായി. അങ്ങനെ അതിൻ്റെ സൈക്കിളൊക്കെ ഇവിടെ ചിത്രസഹിതം കാണിച്ചല്ലോ, അങ്ങനെ പരിണമിച്ചതാവാം. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഇതൊക്കെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആയത്തുകൾ അതിനൊക്കെ ഉപോത്ബലകമായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും കൃത്യമായി തന്നെ. കാരണം ആയത്തുകളുടെ ഒക്കെ സ്വഭാവം അങ്ങനെയാ പോകുന്നത്. ഇത് ആറാധനാശയൻ അന്നഖൂലലഹു കുൻ ഫയക്കുൻ, അള്ളാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, സൃഷ്ടി തുടങ്ങി അതങ്ങനെ തുടർത്തുകയാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ പറ്റി അള്ളാഹു തആല പറഞ്ഞ ആ ഒരു രീതിയൊക്കെ ഇതിനോടാണ് കൂടുതൽ യോജിക്കുന്നത്. മാത്രമല്ല നമ്മൾക്കൊരു സമ്പൂർണ്ണ ചിത്രം നൽകാൻ സാധിക്കും. ഡാർവിൻ ഇങ്ങനെയൊക്കെ മെനക്കെട്ട് ദ്വീപുകളിൽ നടന്ന് പണിയെടുത്ത് വർഷങ്ങളുടെ അധ്വാനത്തിന് ശേഷവും പരിണമിക്കാനുള്ള ആദ്യ ജീവി, ഏതൊരു ജീവിയാണോ ആദ്യമായി പരിണമിക്കുന്നത് ആ ഏകകോശ ജീവി, അതെങ്ങനെയുണ്ടായി എന്നതിൽ ഡാർവിൻ ഉത്തരമില്ല. ശാസ്ത്രം ഇത്രയേറെ പണിപ്പെട്ട് അവസാനം നാസയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് ചെലവാക്കിയിട്ട് 1000 കോടി ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു 75,000-80,000 കോടി ഉറുപ്പിക ചെലവഴിച്ചിട്ടാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പൊക്കെ വിക്ഷേപിക്കുന്നത്. ഇത്രയൊക്കെ പണിയെടുത്തിട്ടും ആ ആദ്യ ബിന്ദു എന്ന സിംഗുലാരിറ്റി എങ്ങനെ ഉണ്ടായി? അത് ഭൗതിക പരിണാമത്തിൽ ശാസ്ത്രത്തിനും ഉത്തരമില്ല. ജൈവ പരിണാമത്തിൽ ആദ്യത്തെ ഏകകോശ ജീവി എങ്ങനെയുണ്ടായി? ഉത്തരമില്ല.
ഭൗതിക പരിണാമത്തിൽ ആദ്യത്തെ സിംഗുലാരിറ്റി എങ്ങനെ ഉണ്ടായി? ഉത്തരമില്ല. ഈ ഉത്തരമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഉത്തരങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ഇസ്ലാമോ? ഇസ്ലാം ഇവിടെ നമ്മൾ കൃത്യമായി ഇങ്ങനെ ആലോചിച്ചു നോക്കിയാൽ, നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ ആലോചിച്ചാൽ, നമ്മളെ ഒരു അടിസ്ഥാന ഘടകമായി, ഓരോരുത്തരും അവനവനെ അടിസ്ഥാന ഘടകമായി എടുത്താൽ, എൻ്റെ മുകളിൽ നിന്ന് മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ പോയി അടിയിലേക്ക് പോയി എല്ലാ വശങ്ങളിലേക്കും പോയാൽ, അങ്ങനെ മുഴുവൻ ഭാഗങ്ങളിലേക്കും പോയാലും എവിടെ എത്തും? നമ്മൾ എത്ര കോടാനുകൂടി വർഷങ്ങൾ പ്രകാശ വർഷ വേഗതയിൽ സഞ്ചരിച്ചു എന്ന് വെക്കുക, എന്നാലും അതിൻ്റെ അപ്പുറം, അത് കഴിഞ്ഞാൽ അതിനപ്പുറം, അതിനപ്പുറം ആ ചോദ്യം അവസാനിക്കൂലല്ലോ. അത് മുകളിലേക്കാണെങ്കിലും അടിയിലേക്കാണെങ്കിലും വലത്തോട്ടാണെങ്കിലും ഇടത്തോട്ടാണെങ്കിലും അങ്ങനെ 380 ഡിഗ്രി എന്നാണ് നമ്മൾ പറയാ. അതായത് എല്ലാ ഭാഗങ്ങളിലേക്കും, മിൻ ജമീഇൽ അത്രാഫ് ഇലാ കുല്ലിൽ അത്രാഫ്, നമ്മൾ സഞ്ചരിച്ചാൽ എവിടെ എത്തും? ശാസ്ത്രത്തിന് എന്തായാലും പറയാൻ പറ്റുക, ഇസ്ലാം അവിടെയാണ് പറയുന്നത് ഇത് സ്പേസിലൂടെ എങ്ങനെ സഞ്ചരിക്കണേ പറ്റിയാണ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ സമയത്തിലൂടെ സഞ്ചരിച്ചു നോക്കി, നമ്മുടെ വാപ്പാർ വല്യാപ്പാർ അങ്ങനെ 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 കോടാനുകൂടി വർഷം 1350 കോടി അല്ല, അതിൻ്റെ ഒക്കെ അപ്പുറത്ത് സിംഗുലാരിറ്റിയുടെയും മുമ്പ് എന്തായിരുന്നു? സമയത്തിൽ നമ്മളങ്ങനെ പുറകോട്ട് പോയി, ഇനി സമയത്തിൽ അങ്ങനെ മുന്നോട്ട് പോയി. 10,000 കോടി കൊല്ലം പിന്നെയും കഴിഞ്ഞാൽ എന്ത്? ഇങ്ങനെ സ്പേസിലും ടൈമിലും നമ്മൾ സഞ്ചരിച്ചാൽ എത്താവുന്നത് എവിടെയാണ്? മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിച്ചാൽ എവിടെ എത്തും? അവിടെ ഇസ്ലാം കൃത്യമായൊരു ഉത്തരം തരുന്നു. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീ. അവ്വലും ആഖിറും ലാഹിറും ബാത്തിനും ഹുവയാണ്. ഹുവ എന്നത് എന്താണ്? ഉൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഹുവ എന്ന അല്ലാഹു സ്വമദാണ്, എല്ലാം അവനെ ആശ്രയിക്കുന്നു, അവൻ ഒന്നിനെയൊട്ട് ആശ്രയിക്കുന്നുമില്ല. സ്പേസിലാവട്ടെ ടൈമിലാവട്ടെ, സ്ഥലം കൊണ്ടും സമയം കൊണ്ടും നമ്മൾ എങ്ങനെ സഞ്ചരിച്ചാലും ഒടുവിലെത്തി നിൽക്കുന്നത് ഹുവയിലായിരിക്കും. സ്പേസിലെ രണ്ടത്തരമായി നമ്മൾ ഉത്തരമില്ലെന്നല്ല പറയുന്നത്, അന്വേഷണങ്ങൾക്ക് കടന്നു പോവാൻ കഴിയാത്ത ഒരു എൻഡിൽ നമ്മൾ ചെന്ന് നിൽക്കുന്നു. ശാസ്ത്രത്തിന് ഇത് പറയാൻ കഴിയില്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഒരന്വേഷണവും അവസാനിക്കാൻ പാടില്ല. അതങ്ങനെ, കാരണം ശാസ്ത്രത്തിന് മുമ്പിൽ ഒരു ഹുവയില്ല. ഏത് ഹുവ? കുഫുവൻ അഹദ് ഇല്ലാത്ത, ലൈസ കമിസ്ലിഹി ഷൈ ഇല്ലാത്ത, അത് ശാസ്ത്രം അംഗീകരിക്കുന്നില്ലല്ലോ, ശാസ്ത്രത്തിന്റെ മേഖലയല്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഒരിക്കലും ഇത്തരം ചോദ്യങ്ങൾക്കൊരു ഉത്തരം ഉണ്ടാവില്ല. ആദ്യ ഏകകോശ ജീവി എങ്ങനെ ഉണ്ടായി? അറിയില്ല എന്നതാണ് ഉത്തരം. ആദ്യത്തെ സിംഗുലാരിറ്റി എങ്ങനെ ഉണ്ടായി? അറിയില്ല എന്നതാണ് ഉത്തരം. അപ്പൊ പരിണാമത്തിന്റെ ഭൗതിക പരിണാമമാവട്ടെ ജൈവ പരിണാമമാവട്ടെ, രണ്ടിന്റെയും തുടക്കത്തിൽ ശാസ്ത്രം ഇതികർത്തവ്യതാമൂഢരായി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കാനേ ശാസ്ത്രത്തിന് പറ്റുള്ളൂ. അതിന് നിങ്ങളൊരു പേരിട്ടു എന്നല്ലേ ഉള്ളൂ ഹുവ. നമ്മുടെ ഹുവ അതല്ല, ആ ഹുവയുടെ വിശദീകരണമാണ് നമ്മൾ പറയുന്നത്. അതിന് ഹദീസുകളിലൂടെ പോയാൽ അങ്ങനെ തന്നെയല്ലേ. ഈ പ്രപഞ്ചം എന്നത് വസിയ കുർസിയുഹു സമാവാത്തി വൽ അർദ്, ഈ പ്രപഞ്ചം എന്നത് സമാവാത്തു വൽ അർദാണ്, അർദിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ നിൽക്കുന്ന കേന്ദ്രം നമ്മുടെ കേന്ദ്രം, പിന്നെ അതിന് ചുറ്റുമുള്ളത് വെച്ച് സംസാരിക്കണം. പ്രപഞ്ചത്തെ പറ്റി പറയുമ്പോൾ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്നൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണം, അല്ലാതെ ഒരു കാര്യം ഒരു വസ്തുവിനെ പറ്റി ആർക്കും പറയാൻ കഴിയില്ല. പ്രപഞ്ച ആപേക്ഷികമാണ് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം അനുസരിച്ച്. അതുകൊണ്ട് ഏതൊരു വസ്തുവിനെ പറ്റി പറയുമ്പോഴും ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് പറയേണ്ടത്. ഒരു വസ്തുവിൻ്റെ വേഗത പറയണമെങ്കിൽ അത് മറ്റേതിനെങ്കിലും ബന്ധപ്പെട്ടുകൊണ്ട് അതിനെത്ര വേഗത, ദൂരം പറയണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നിനോട് ബന്ധപ്പെട്ട് അതെത്ര ദൂരം, അല്ല ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണം. മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മളാണ്, നമ്മൾ ചവിട്ടി നിൽക്കുന്ന നമ്മുടെ ഭൂമിയാണ്, ഈ ഭൂമിയുടെ ചുറ്റുമുള്ളതാണ് മാ അലാക്ക ഫഹുവ സമാവുക്ക, നമ്മുടെ ചുറ്റുമുള്ളതാണ് നമ്മുടെ ആകാശങ്ങൾ. ആ ആകാശങ്ങൾ ഒന്നായിട്ട് 7 ആകാശവും ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് വസിയ കുർസിയുഹു സമാവാത്തി വൽ അർളാണ്. ഈ ആകാശ ഭൂമികൾക്ക് മുഴുവൻ വിശാലമായ അള്ളാഹുവിൻ്റെ കുർസിയാണ്. ആ കുർസി അള്ളാഹുവിൻ്റെ അർശിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞു, കുർസിയിലെ ഈ പ്രപഞ്ചത്തിൻ്റെ അനുപാതം ഒരു മരുഭൂമിയിലെ മോതിരത്തിൻ്റെ അനുപാതമാണ്. ഇനി അർശും കുർസിയും തമ്മിലുള്ള അനുപാതവും ഇതേ ഉദാഹരണം തന്നെ, മരുഭൂമിയിലെ മോതിരം. അപ്പോൾ ഒരു മരുഭൂമിയിൽ മോതിരമിട്ടതുപോലെയാണ് കുർസിയിൻ്റെ ഉള്ളിൽ ഈ മൊത്തം പ്രപഞ്ചം.
ഈ കുർസിയോ അർശിലേക്ക് ചേർത്ത് നോക്കുമ്പം ഒരു മരുഭൂമിയിൽ മോതിരമിട്ടതുപോലെ. ഇനി ആ അർശോ അർശ് പിന്നെ വെക്കാൻ അർഷുഹു അലൽമ അവിടെ അങ്ങോട്ട് നമുക്ക് അറിയില്ല. അവിടെ നമ്മുടെ അറിവുകൾ അവസാനിക്കുകയാണ്. ഒരു പരിധി കഴിയുമ്പോൾ എല്ലാം അവിടെ ചെന്ന് അവസാനിക്കുകയാണ്. പിന്നെ നമ്മുടെ അറിവുകൾക്കോ നമ്മുടെ പരീക്ഷണങ്ങൾക്കോ ചെന്നെത്താൻ കഴിയാത്ത മേഖലകളിൽ എല്ലാം ചെന്നു നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കൃത്യമായ ഉത്തരം ആയത്തിൽ നിന്നും ഹദീത്തിൽ നിന്നും നമ്മുടെ തുടക്കത്തെ പറ്റിയും ഒടുക്കത്തെ പറ്റിയും നമുക്ക് ലഭിക്കുന്നു. അത് ശാസ്ത്രത്തിന് തരാൻ കഴിയില്ല. ശാസ്ത്രം അന്വേഷിച്ചു തുടങ്ങിയത് അവർക്കറിയാത്ത ഒരു ബിന്ദു വെച്ചിട്ടാണ്. ഇത് സിംഗുലാരിറ്റി ആണെങ്കിലും ഏകകോശ ജീവിയാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പരിണാമത്തെ പറ്റിയാണ് ശാസ്ത്രം പറയുന്നത്. ഭൗതിക പരിണാമവും ജീവപരിണാമവും ഈ പരിണാമത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ അത് ശാസ്ത്രീയമായ അന്വേഷണ മേഖലയാണ്. ഇസ്ലാം എന്നത് എല്ലാ കാര്യവും ഒരു തലമുറയെ പഠിപ്പിച്ച് അവസാനിപ്പിക്കാൻ വന്ന ഒരു സംവിധാനമല്ല. മനുഷ്യനെ ക്രമപ്രവൃദ്ധമായി അറിവിലൂടെ വളർത്താൻ വന്നതാണ് അല്ലം ആദമൽ അസ്മാ കുല്ലഹ മുതൽ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തല്ല മനുഷ്യനെ ഈ ഭൂമിയിൽ ഇസ്ലാം പഠിപ്പിച്ചത്. മറിച്ച് വജഅല ലക്കും വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. വരുമ്പോൾ ഒന്നും അറിയില്ലായിരുന്നു ഭൂമിയിലേക്ക് വരുമ്പോൾ. വജഅല ലക്കും സമ്അ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. പിന്നെ അറിവ് നേടാനുള്ള പഞ്ചേന്ദ്രിയങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നതുകൊണ്ട് അതിലൂടെ നമ്മളെങ്ങനെ അറിവ് നേടണം, ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഈ അന്വേഷണങ്ങളൊക്കെ. അങ്ങനെ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുമ്പോൾ ആ മനുഷ്യകുലത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഡാർവിനും. ഡാർവിൻ്റെ വഴിക്ക് അന്വേഷിക്കുന്നു, നമ്മൾക്കും അതിൽ കൂടാം കൂടാതിരിക്കാം. അതിനേക്കാൾ പ്രധാനമായ അന്വേഷണം നമുക്ക് വേറെ ഉണ്ടെന്ന് തോന്നിയാൽ അതിന് പോവാം. എല്ലാവരും ഡാർവിൻ പോയ വഴിക്ക് തന്നെ പോകണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ലോകത്തൊരു ശാസ്ത്രശാഖ മാത്രമല്ല ഉണ്ടാവുള്ളൂ. അങ്ങനെ പലരും പല വഴിക്ക് പോയ അറിവുകളുടെ കൂട്ടത്തിൽ നമുക്ക് അഷ്റഫായി തോന്നിയ ഉലൂം, ഇങ്ങനെ താൽക്കാലികമായ മനുഷ്യ അന്വേഷണങ്ങളെക്കാൾ ഭദ്രമായത് വഹീന്റെ അടിസ്ഥാനത്തിൽ ഖബറു സ്വാദത്തിന്റെ ഇൽമാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ മേഖല തിരഞ്ഞെടുത്തത്. അതാണ് അഷ്റഫുൽ ഉലൂം. അതുകൊണ്ട് നമ്മൾ ആ മാർഗം പിന്തുടരുമ്പോഴും അന്വേഷിച്ചു കണ്ടെത്തിയ കാര്യങ്ങളെ വിവേചന ബുദ്ധിയോടെ കാണുക എന്നത് നമ്മുടെ കടമയാണ്. മറ്റുള്ളവർ അന്വേഷിച്ചു കണ്ടെത്തിയ കാര്യങ്ങളെ വിവേചന ബുദ്ധിയോടെ സമീപിക്കുക. അങ്ങനെ സമീപിച്ചു നോക്കുമ്പോൾ പരിണാമത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇത് നമ്മുടെ പണ്ഡിതന്മാരല്ല കൂടുതൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതിവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളെ പോലെ ഇപ്പം നാച്ചുറാണ് ലോകത്തെ ഇത്തരം പഠനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിക്കുന്ന ലോകത്തെ ഏറ്റവും ആധികാരികമായ മാഗസിൻ നാച്ചറാണ്. നിങ്ങൾക്കറിയാലോ നാച്ചറുണ്ട് സയൻസ് ഉണ്ട്. നാച്ചറിൻ്റെ ഒരുപാട് ലക്കങ്ങളിൽ ഈ വിഷയം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു റെഫറൻസ് നിങ്ങളോട് പറയാണ്. ദക്തൂർ ഇയാദ് ഖുനൈബി എന്നൊരാൾ, ദക്തൂർ ഇയാദ് ഖുനൈബി, ഹംസ യാ അലിഫ് ദാല് ഇയാദ് ഖുനൈബി, ഖാഫ് നൂന് യാ ബായ് യാ ഖുനൈബി, ഖുനൈബി ഖാഫ്, ഖാഫല്ല ഖാഫ്, കലമിൻ്റെ ഒക്കെ ഖാഫ്. ദക്തൂർ ഇയാദ് ഖുനൈബി എന്ന ഒരാളുടെ ധാരാളം വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാകും. ഈ പരിണാമ സിദ്ധാന്തത്തെ പറ്റി ധാരാളമായ പ്രഭാഷണം അദ്ദേഹത്തിന്, നല്ല സരളമായ അറബിയാണ്. പക്ഷെ അറബി നിങ്ങൾക്ക് അറിയണം. ആളുകൾക്ക് വേണ്ടി കാത്തിരുന്നൊന്നും പറയില്ല, ഒഴുക്കിൽ പറഞ്ഞു പോല. ഒപ്പത്തിനൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയാൽ നല്ല പഠനങ്ങൾ ഒരുപാട് സീരീസാണ്. അപ്പം അതിൽ അദ്ദേഹം വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ സമർത്ഥിക്കുന്നുണ്ട്. ഇത് മതപരമായൊരു വിഷയമല്ല. നാച്ചർ പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ, സയൻസ് പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ, ബി ബി സിയിൽ ഒക്കെ ഇത് സംബന്ധമായി വന്ന ധാരാളം പഠനങ്ങളെ കൃത്യമായി ഇംഗ്ലീഷിൽ തന്നെ ഉദ്ധരിച്ചുകൊണ്ടും, അതിൻ്റെ അറബി ആണാൽ പറയാം, ഇംഗ്ലീഷിൽ അത് സ്ക്രീനിൽ കാണിക്കുക സമയത്ത് വെറുതെ അത് പറഞ്ഞു പോവല്ല, ആ രീതിയിൽ നിങ്ങളത് പോസ് ചെയ്ത് പോയാൽ നിങ്ങൾക്കത് എഴുതിയെടുക്കാനും പറ്റും. ആ നാച്ചുറലൊക്കെ ഉള്ള കുറേ ഉദാഹരണം പറയാം. ഇപ്പം ഉദാഹരണത്തിന് നാച്ചുറൽ 2021 22 മാർച്ചിൻ്റെ നാച്ചുറൽ പറഞ്ഞത് അനദർ ഫേസ് ഇൻ അവർ ഫാമിലി ട്രീ എന്ന് പറഞ്ഞ് ദ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഈസ് കോംപ്ലക്സ് ആൻഡ് അൺറിസോൾവ്ഡ് എന്നാണ്. ഈ എവല്യൂഷൻ ഹിസ്റ്ററി പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത, തീരുമാനിക്കപ്പെട്ടിട്ടില്ലാത്തതാണ് എന്ന് നമ്മളല്ല പറയുന്നത്, നാച്ചറാണ് പറഞ്ഞത്. ഇറ്റ്സ് നൗ ലുക്സ് സെറ്റ് ടു ബി ത്രോൺ ഇൻ ടു ഫെർദർ കൺഫ്യൂഷൻ.
നേരത്തെ തന്നെ വിഷയത്തിൽ തീരുമാനമായിട്ടില്ല, എവല്യൂഷണൽ തിയറിയിൽ. ഇപ്പോൾ അത് കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോയിട്ടുണ്ട്. ബൈ ദ ഡിസ്കവറി ഓഫ് അനദർ സ്പീഷീസ് ആൻഡ് ജീനസ് ഡേറ്റഡ് ടു 3.5 million years ago. ഒരു 3.5 ലക്ഷം വർഷം മുമ്പുള്ള പുതിയ 3.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പുതിയ ഫോസിൽ കണ്ടെത്തിയപ്പോൾ അത് സംബന്ധമായി, അത് കണ്ടെത്തുന്നത് 2001 ലാണ്. അപ്പോൾ അതുവരെ അവർ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വർഷം മുമ്പുള്ള ഫോസിലുകളൊക്കെയാണ് ഹ്യൂമൻ്റെ മനുഷ്യൻ്റെതായിട്ട് കണ്ടിരുന്നത്. അത് അവിടുന്ന് പോയിട്ട് 3.5 മില്യണായി മാറി. അപ്പോൾ ഇതുവരെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇത് വർഷം മാറുന്നതിനനുസരിച്ച് ഒരുപാട് പ്രശ്നമുണ്ട്. ഇവിടെ നിങ്ങൾ ഏകദേശത്തിനെ പറ്റി ധാരണ ഉള്ളവരെന്നായിരിക്കും. എങ്ങനെയാണ് ഇവർ ഈ വർഷം തീരുമാനിക്കുന്നത്? ഒരു ഫോസിൽ കിട്ടിയാൽ അതിൽ കാർബൺ ഡേറ്റിംഗ് സാധിക്കും. വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് ഇതിപ്പോൾ അത്രയ്ക്കാരെന്ന് കൊട്ടക്കണക്ക് പറയുന്നുമല്ല, ഇതിനൊക്കെ ശാസ്ത്രീയമായ കൃത്യമായ സംവിധാനങ്ങളുണ്ട്. ഏതൊരു വസ്തു കിട്ടിയാലും, അതിന് നമ്മുടെ ഒരു മുടി കിട്ടിയാൽ, അല്ലെ നമ്മുടെ വല്യപ്പാരുടെ ഒരു മുടി കിട്ടിയാൽ അത് ആരുടേതായിരുന്നു, ആരുടെയാണ് പേരും അഡ്രസ്സും അറിയുന്നല്ല, എത്ര പഴക്കം മുമ്പ് ഇവിടെ ജീവിച്ച ആളുടെ മുടിയാണെന്ന് പറയാൻ കഴിയും. അതിനൊക്കെ കൃത്യമായ സംവിധാനമുണ്ട്. ഏതൊരു വസ്തുവിൽ നിന്നും ചില കാർബൺ ആറ്റങ്ങൾ ഡീകേ ചെയ്യുക എന്നാണ് ഇതിന് പറയാം. അത് നിരന്തരം പ്രകൃതിയിൽ അവ സൂക്ഷിച്ച ഒരു സംവിധാനമാണ്. അപ്പോൾ അത് ഏതൊരു സാധനത്തിലും അത് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടിയാൽ ഒരു ക്ലോക്ക് പോലെ അതിൽ എത്ര ആറ്റം ഡീകേ ചെയ്തു എന്ന് നോക്കിയാൽ അത് എത്ര കൊല്ലം മുമ്പാണ് അതിൻ്റെ കാർബൺ, അതിന് പ്രത്യേക സംവിധാനമൊക്കെ ഉണ്ട് ഫോറൻസിക്കിലൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടാണ് കൃത്യമായി തന്നെ അതൊക്കെ അറിയാൻ പറ്റും, എത്ര വർഷം, അത് എത്ര മില്യൺ വർഷം മുമ്പായിരുന്നു ഈ വസ്തു ഇവിടെ ഭൂമിയിൽ ഉണ്ടായത്, ജീവിച്ചതെന്നൊക്കെ പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി ഇത് ആ ഒരു കൃത്യതയെ പിന്തുടരുന്നു എന്നതാണ് എവല്യൂഷൻ തിയറിയുടെ ഒരു തെളിവായിട്ട് വിഷയാവതരണത്തിൽ പറഞ്ഞല്ലോ. അതായത് ഏകകോശ ജീവിയുടെ ഫോസിലുകൾ മുതൽ ഇങ്ങോട്ടുള്ള ഫോസിലുകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ കാലഘടന പരിഗണിക്കുമ്പോൾ അത് കൃത്യമായി വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെ തന്നെയാണ് അവർ ഇതിനൊരു സാധ്യതയിലേക്ക് പോകുന്നത്. പക്ഷെ വിഷയം അവിടെയല്ല, അവിടെ നമുക്ക് പ്രശ്നമില്ല. മനുഷ്യൻ്റെ കാര്യത്തിലെത്തുമ്പോൾ, ഹോമോസാപ്പിയൻസിലേക്ക് എത്തുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യനെ ഈ ട്രീയിൽ കൂട്ടാൻ പറ്റുമല്ലേ എന്നുള്ളതാണ് വിഷയം. മറ്റു ജീവജാലങ്ങൾ ഏകകോശ ജീവി ബഹുകോശ ജീവിയായും അത് പിന്നെ ഉരഗങ്ങളും സസ്തനികളും അങ്ങനെയൊക്കെ ആയി വന്നോട്ടെ, അതിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം കാരണം അവിടെ ഇസ്ലാം അതിനെ നേരിട്ട് എതിരാവുന്നില്ല. അങ്ങനെ ഇസ്ലാമിൻ്റെ നസ്സുകൾ എവിടെയും നമ്മുടെ അറിവ്, ഇന്നോളമുള്ള നമ്മുടെ അറിവ് വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം അങ്ങനെ കൃത്യമായി ആ രീതിയിലുള്ള ഒരു പരിണാമത്തെ എതിർക്കുന്ന നസ്സുകൾ കാണുന്നില്ല. മറിച്ച് മനുഷ്യനെ നിങ്ങൾ ഈ ട്രീയിൽ കൂട്ടിയാൽ, പരിണാമത്തിൻ്റെ ഈ ട്രീയിൽ മനുഷ്യന് സ്ഥാനം കൊടുത്താൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം അത് അല്ലാഹു തആല വേറെ തന്നെ പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാന എന്ന് പറഞ്ഞ് അല്ലാഹു എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അതിന് കൃത്യമായൊരു ഘടനയും ഇസ്ലാമിലുണ്ട്. ആ രീതിയിൽ നമുക്ക് നസ്സുണ്ടാവുമ്പോൾ പിന്നെ ഇതാ ഉചിതൻ നസ്സു, പിന്നെ അവിടെ ഇജ്തിഹാദ് പറ്റൂലല്ലോ. അതുകൊണ്ട് പിന്നെയുള്ള ഗവേഷണങ്ങളൊക്കെ അവസാനിച്ച് നമ്മൾ നസ്സിൻ്റെ പുറകെ പോകണം. അപ്പോൾ അവിടെ കൃത്യമായ നസ്സാണ് ഖുർആനിലും ഹദീസിലും കൃത്യമായി പറഞ്ഞതാണ്, ആദം അലൈഹിസ്സലാമിനെ മിൻ സൽസാലിൻ കൽ ഫഖാർ, കൃത്യമായി കളിമണ്ണിൽ നിന്നാണ് അല്ലാഹു തആല പടച്ചത്. അപ്പോൾ ചോദ്യം വരുന്നത് ഇതാണ്, ഖുർആനെ ഞങ്ങൾക്ക് പ്രമാണമല്ല, നിങ്ങൾ തന്നെ ഇത് അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ. നമ്മൾ തയ്യാറാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ശാസ്ത്രം തെളിയിച്ചാൽ മാത്രം എന്നാ പറഞ്ഞത്. കാരണം ശാസ്ത്രം തെളിയിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സയൻസിൽ തന്നെ മറ്റൊരു ഉദാഹരണം, സ്കൾ ഫർദർ ഒബ്സ്ക്യൂർസ് ഹ്യൂമൻ ഒറിജിൻസ്, അത് നാച്ചുറലിന് അല്ല സയൻസിൽ പ്രസിദ്ധീകരിച്ചതാണ്. ദ ഡിസ്കവറി ഓഫ് എ 3.5 മില്യൺ ഇയർ ഓൾഡ് ഹോമിനിഡ് സ്കൾ ആൻഡ് അതർ ഫോസിൽ റിമൈൻസ് ഇൻ നോർത്തേൺ കെനിയ ഈസ് ഷെയ്ക്കിംഗ് ദ ഹ്യൂമൻ ഫാമിലി ട്രീ അറ്റ് ഇറ്റ്സ് വെരി റൂട്ട്സ് എന്നാണ് ഈ സംഭവത്തെ പറ്റി സയൻസ് എന്ന മാഗസിൻ എഴുതിയത്. അതായത് ഈ 3.5 മില്യൺ വർഷം മുമ്പ് നോർത്ത് കൊറിയയിലാണത് കണ്ടത്, കെനിയയിലാണത് കണ്ടെടുത്തത്. ആ ഫോസിൽ കിട്ടുമ്പോൾ അത് ഷെയ്ക്കിംഗ് ദ ഹ്യൂമൻ ഫാമിലി ട്രീ അറ്റ് ഇറ്റ്സ് വെരി റൂട്ട്സ് എന്നാണ് പറഞ്ഞത്. ഇവരുണ്ടാക്കിയ മനുഷ്യ ട്രീ ഉണ്ടല്ലോ പരിണാമത്തിൻ്റെ, അതിനെ അതിൻ്റെ അടിവേരോടെ കുലുക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത് നമ്മളല്ല പറയുന്നത്, പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിക്കും എന്ന് നമ്മൾ കരുതുന്ന ആളുകളാണ് പറഞ്ഞത്. ഇതിനൊന്നും ഒരു കൃത്യത ഇല്ലാന്ന്. ഇനി അതുപോലെ തന്നെ 2002 ജൂലൈയിൽ നാച്ചുറൽ പറയുന്നുണ്ട്, ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഹ്യൂമൻ ഫാമിലി ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട്, ആഫ്റ്റർ എ ഡിക്കേഡ് ഓഫ് ഡിഗിങ് ത്രൂ ദ സാൻഡ് ഡ്യൂൺസ് ഓഫ് ദ നോർത്തേൺ ചാർട്ട്, മിസ്റ്റർ ബ്രൂൺ ഫൗണ്ട് എ സ്കൾ 6 to 7 million year old.
അപ്പൊ ആദ്യത്തെ 1 മില്യം പോയി, 3.5 മില്യം പോയി, ഇപ്പൊ ചാടില് 6 മുതൽ 7 വരെ മില്യൺ വർഷം പഴക്കമുള്ള മറ്റൊരു തലയൂട്ടി കണ്ടെത്തുകയാണ്. അതിന് തുമായി എന്നാണ് അവർ പേരിട്ട്. എന്നിട്ട് തുമായി ഈസ് ദ ടിപ്പ് ഓഫ് ദാറ്റ് ഐസ്ബർഗ്. അടുത്ത് ഈ സയൻസ് നാച്ചുറൽ പറയുന്നത് തുമായി ഈസ് ദ ടിപ്പ് ഓഫ് ദാറ്റ് ഐസ്ബർഗ് ഓൺ ദാറ്റ് കുഡ് സിങ്ക് അവർ കറന്റ് ഐഡിയാസ് അബൌട്ട് ഹ്യൂമൻ എവല്യൂഷൻ. മനുഷ്യ പരിണാമത്തെ പറ്റിയുള്ള നമ്മുടെ ആശയങ്ങളുടെ കപ്പൽ മുക്കാനുള്ള ഐസ്ബർഗിന്റെ തലയാണിത്. അതൊരു പ്രയോഗമാണ് ഇംഗ്ലീഷിൽ, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ദ ടിപ്പ് ഓഫ് ദാറ്റ് ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ ടൈറ്റാൻ മുങ്ങിയത് ഒരു ഐസ്ബർഗിൽ തട്ടിയിട്ടാണല്ലോ. അപ്പം ഏതെങ്കിലും അപ്രതീക്ഷിതമായ വലിയ തകർച്ചകളെ പറ്റി ഇംഗ്ലീഷിൽ പറയുന്നൊരു പ്രയോഗമാണത്. ടിപ്പ് ഓഫ് ദാറ്റ് ഐസ്ബർഗ്. ഈ ഒരു ഐസ്ബർഗിൽ ഒരു ഐസിന്റെ മലയിൽ തട്ടിയിട്ടാണ് ടൈറ്റാൻ എന്ന് ഒരിക്കലും അൺസിങ്കബിൾ എന്നായിരുന്നു ടൈറ്റാൻ കപ്പലിനെ പറ്റി പറഞ്ഞത്. ഒരിക്കലും മുങ്ങൂല എന്ന അഹങ്കാരത്തോടെ അന്ന് വരെ ഉള്ള ഏറ്റവും വലിയ ചെലവാക്കിയിട്ട് ആഡംബര കപ്പലായി ഇറക്കിയതാണ് ടൈറ്റാനിക്. ടൈറ്റൻ അല്ല, ടൈറ്റാനിക് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മുങ്ങിപ്പോയ ചെറിയ സബ്മേഴ്സിബിൾ ആണ്, അതല്ല ടൈറ്റാനിക്. ടൈറ്റാനിക് എന്ന വലിയ കപ്പല് അതൊരു ഐസിന്റെ മലയിൽ തട്ടിയതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ. എന്നതുപോലെ ഇവിടെ അതേ പ്രയോഗം ഉപയോഗിച്ചിട്ട് പറയാണ്, ഈ തുമായി എന്ന ഈ നമ്മളിപ്പോ പുതിയ കണ്ടെത്തിയത് നമ്മുടെ മനുഷ്യ പരിണാമത്തെ പറ്റിയുള്ള എല്ലാ സങ്കല്പങ്ങളെയും മുക്കിക്കളയാവുന്ന പുതിയ ഐസ്ബർഗായി മാറുകയാണ്. അപ്പൊ നമ്മളല്ല ഇതൊന്നും, ഞാൻ ചുരുക്കി പറഞ്ഞ ഇതൊക്കെയാണ്, നമ്മളല്ല ഇതിനെയൊന്നും വിമർശിക്കുന്നതിന് അർത്ഥം. ഹൗ ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് വിച്ച് ഇഫ് എനി ഓഫ് ദം ആർ ഹ്യൂമൻ ഫോർ ബിയേഴ്സ് ഈസ് സ്റ്റിൽ ഡിബേറ്റഡ്. ഇത് പറയുന്നത് ബെർണാർഡ് വുഡ് ഓഫ് ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ബെർണാർഡ് ഫുഡാണ് ഈ വിഷയത്തിൽ വലിയ ഗവേഷണം നടത്തുന്ന ആളാണ്, ജോർജ് പിന്നെ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ. അദ്ദേഹം പറയാണ് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇഫ് എനി ഓഫ് ദം ആർ ഹ്യൂമൻ ഫോർ ബിയേഴ്സ് ഇസ് സ്റ്റിൽ ഡിബേറ്റഡ്. ഇതൊക്കെ ഈ കണ്ടെടുക്കുന്ന ഫോസിലുകൾ ഏതെങ്കിലും മനുഷ്യന്റെ പൂർവ്വപിതാക്കൾ ആണെങ്കിൽ അതന്നെ സംശയത്തിലാണ്. ഇഫ് എനി ഓഫ് ദം എന്ന് പറഞ്ഞ അതിൻ്റെ ഇടയിൽ ഇട്ടിട്ട് പറയാണ് ഇതേതെങ്കിലും പൂർവ്വപിതാക്കളാണെന്ന് വന്നാൽ തന്നെ അതെങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെടുത്തുന്നത്, ഒരു പെടുത്തൂല്ല എന്ന് പറഞ്ഞിട്ട് അൺലി ഫ്യൂ ഇയേഴ്സ് അഗോ ദ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് അവർ സ്പീഷീസ് വാസ് തോട്ട് ടു ബി റീസണബിളി സ്ട്രൈറ്റ് ഫോർവേഡ് ബട്ട് ലേറ്റ്ലി കൺഫ്യൂഷൻ ഹാസ് ബീൻ സോൺ ഇൻ ദ ഹ്യൂമൺ എവല്യൂഷണറി ട്രീ. ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് ഈ പരിണാമ സിദ്ധാന്തമൊക്കെ നേർക്ക് പോകുന്നതായിരുന്നു, പക്ഷെ ഇപ്പൊ ആകെ കൂടി കൂടുതൽ കലങ്ങി മറയാണ്, അല്ലെങ്കിൽ സംശയത്തിന്റെ വിത്തുകൾ ഇതിലൊക്കെ പാകിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നാച്ചർ പോലുള്ള വലിയ പ്രസിദ്ധീകരണങ്ങളാണ് ഈ രംഗത്ത്. പ്രൊഫസർ കോളിൻ ഡൂസ്, ഹു വർക്സ് ഇൻ എ ബയോളജിക്കൽ ആന്ത്രോപോളജി അറ്റ് ദ ആസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി സെഡ് ദ വർക്ക് ബൈ ദ പ്രൊഫസർ സ്പൂർ ആൻഡ് കോളീഗ്സ് റിയലി അപ്സെസ്. ഇതിനെപ്പറ്റി മറ്റൊരാൾ പറഞ്ഞത് അതായത് പ്രൊഫസർ കോളിൻ ഡൂസ്, അയാളും ബയോളജിക്കൽ ആന്ത്രോപോളജിയിൽ വർക്ക് ചെയ്യുകയാണ് ആസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ. അദ്ദേഹം പറഞ്ഞത് ഈ വിഷയങ്ങളൊക്കെ പാട് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം, We just don't know how many species there were which belong to which. എത്ര സ്പീഷീസ് ഉണ്ടായിരുന്നു എന്നും ഒരു പിടുത്തം കിട്ടണില്ല. ഏതൊക്കെ സ്പീഷീസുമായിട്ടും ബന്ധപ്പെട്ടതെന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞൊരു വാക്ക്, ഓരോ പ്രയോഗങ്ങള് റിയലി അപ്സെസ് ദ ആപ്പിൾ കാർഷ് എന്നാണ്. ആപ്പിളിന്റെ വണ്ടി തല മറിഞ്ഞു കിടക്കുന്നത് പോലെ ഉണ്ട് ഇപ്പം. ഒരു ആപ്പിളിന്റെ വണ്ടി അല്ലെങ്കിൽ നാരങ്ങ വണ്ടി ഒന്നായിട്ട് മറിഞ്ഞു കിടന്നാൽ ഒന്നായിട്ട് ഒരു പിടുത്തം ഉണ്ടാവില്ലല്ലോ എന്നതുപോലെയാണ് ഇപ്പൊ ഈ പരിണാമവാദക്കപ്പാടായി കിടക്കണത്. ഒരു പിടുത്തൂല്ല, ഒരു നിശ്ചയമില്ല, ഒന്നിനും വരും ഓരോ ദശ വന്ന പോലെ പോവും, വിരയുന്നു മനുഷ്യനെ ദിനോ തിരിയാ ലോകരഹസ്യമാർക്കുമെന്ന് കുമാരനാശൻ പറഞ്ഞതുപോലെ ഒരു നിശ്ചയവുമില്ല. ആശാന്റെ തന്നെ മറ്റൊരു ഭാഷ കടമെടുത്താൽ, എന്തിനെന്നും എങ്ങോട്ടെന്നും ഹന്തവിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടം അന്തര അന്തർ നയിപ്പു. എങ്ങോട്ടാണെന്നോ എന്തിനാണെന്നോ ഒരു പിടുത്തൂല്ല, അന്തര അന്തർ നയിപ്പാണ് നയിക്കുകയാണ്. കണ്ണു കാണാത്തവൻ തന്നെയാണ് കൊണ്ടുനടക്കുന്നത്. ഇതാണിപ്പം പരിണാമവാദം എത്തി നിൽക്കുന്ന ദുരവസ്ഥ. ഇപ്പൊ പറഞ്ഞിട്ടാ തോന്നുന്നത് ഒരു ഭയങ്കര ശാസ്ത്രീയ സത്യമാണ്, അങ്ങനെ ഒന്നുമില്ല. ഇതിനെ എതിർക്കുന്നത് മുസ്ലിങ്ങളല്ല, ഇതിനെ ഏറ്റവും അധികം എതിർക്കുന്നത് ഇവരൊക്കെ തന്നെ. ഇത് നിങ്ങൾ 2002 ഒക്കെ പഴയ കഥകളല്ലേ എന്ന് ചോദിച്ചാൽ
2022 ബി ബി സി റിപ്പോർട്ട് ചെയ്യുകയാണ്, വി വൺസ് തോട്ട് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ഈസ് എ ലീനിയർ പ്രോഗ്രഷൻ. ഒരു കൃത്യമായ പുരോഗതിയിലാണ് ഇത് കടന്നു വരുന്നതെന്ന് നമ്മൾ ഒരിക്കൽ കരുതിയിരുന്നത്. വിത്ത് മോഡേൺ ഹ്യൂമൻസ് എമർജിങ് അറ്റ് ദ എൻഡ് ആസ് പിനാക്കിൾ ഓഫ് എവല്യൂഷണറി ഡെവലപ്മെന്റ്, ഇത് സ്വാഭാവികമായി പരിണാമത്തിന്റെ അവസാനം മനുഷ്യനുണ്ടാവും, അതുവരെ മറ്റു ജീവികളും എന്ന രീതിയിൽ ക്രമപ്രവൃത്തമായി പരിണാമ വൃക്ഷം വളരുന്നു എന്നാണ് നമ്മളൊക്കെ ഇതുവരെ കരുതിയിരുന്നത് എന്ന് ബി ബി സി തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് 2022. ബട്ട് എവരിവേർ വി ലുക്ക് ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ക്ലിയർ ദ റിയൽ പിക്ചർ വാസ് മച്ച് മെസ്സിയർ. പക്ഷെ എവിടെ നോക്കിയാലും ചിത്രം വ്യക്തമല്ല, ക്ലിയർ അല്ല. നമ്മൾ കരുതുന്ന മാതിരിയൊന്നും ഇല്ല ഈ പരിണാമം എന്നത്. ഇവരി പറഞ്ഞതിന് മാത്രം ഒരു വ്യക്തതയും ആ സിദ്ധാന്തത്തിനില്ല എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ബി ബി സി അടക്കം റിപ്പോർട്ട് ചെയ്യാണ്. ചുരുക്കി പറഞ്ഞാല് ഇതൊരു വലിയ തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ സത്യമായി വിവരമില്ലാത്ത കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ആദ്യം നമ്മൾ ആ തെറ്റിദ്ധാരണ തിരുത്തണം. രണ്ടാമത് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് വലൗ സുല്ലിമ, ഇൻ കേസ് പരിണാമം ശരിയാണെന്ന് വന്നാലും മനുഷ്യ പരിണാമം ഒഴിച്ചുള്ള മറ്റു ജീവജാലങ്ങളുടെ പരിണാമത്തിന് ഇസ്ലാം എതിരെ ആവുന്നില്ല. കാരണം ഇസ്ലാമിന്റെ ശൈലിയൊക്കെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുമ്പോൾ എന്തിനാണ് കുഴപ്പമുണ്ടാക്കുന്ന ജീവവർഗത്തെ സൃഷ്ടിച്ചത് എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ശൈലി നേരത്തെയും ഇവിടെ ഈ കോലത്തിൽ ചില ജീവികൾ കുഴപ്പമുണ്ടാക്കി പോയിട്ടുണ്ട് എന്നതായിരിക്കണമല്ലോ കൂടുതൽ അനുകൂലമാവുന്നത്. ഇസ്ലാമിന് അതിനോടാണ് യോജിച്ചു വരുന്നത്. മറ്റൊന്ന്, ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ പലരും ഈ പരിണാമത്തിൻ്റെ സാധ്യത പറയുന്നുണ്ട്. വളരെ വലിയ പ്രശ്നമായി ഇവർ ഉന്നയിക്കാറുള്ളത് ആദം അലൈഹി സ്വലാമിന് നമ്മുടെ കാലഗണന അനുസരിച്ച് വരുമ്പോൾ 7000 മുതൽ 10000 വരെ വർഷത്തിൻ്റെ പഴക്കെ കണക്കാക്കാൻ പറ്റുള്ളൂ. അമ്പിയാക്കളുടെ ചരിത്രമൊക്കെ നോക്കുമ്പോൾ, ഖസ്വൽ അമ്പിയായാലൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇതാണെങ്കിലോ 30 ലക്ഷം മുതൽ ഇങ്ങോട്ട് മനുഷ്യൻ്റെ ചരിത്രം പറയുകയും ചെയ്യുന്നു. അപ്പൊ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ തഫ്സീറുകളിൽ തന്നെ റബ്ബുക്കും റബ്ബു ആബായിക്കുമുൽ അവലീൻ എന്നതിൻ്റെ തഫ്സീറിൽ റൂഹുൽ ബയാൻ അടക്കം ധാരാളം തഫ്സീറുകൾ പറയുന്നുണ്ട് ഒരുപാട് ആദമുകൾ ജീവിച്ചിരുന്നു, ലക്ഷക്കണക്കിന് ആദമുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ തഫ്സീറുകളിൽ പറയുന്നു. സാധ്യത ഉണ്ടായിരുന്നു ഉറപ്പ് പറയല്ല, സാധ്യത. മഹാനായ ഇബ്നു അറബി തങ്ങളെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം തവാഫില് സാധാ മനുഷ്യരല്ലാത്ത അർവാഹികളുടെ വേറൊരു പ്രത്യേക കോലത്തിലുള്ള കുറെ ആളുകളെ കണ്ടു, മറ്റുള്ളവർക്ക് കാണാനും പറ്റൂല, അദ്ദേഹം അത്ര ആത്മീയ ശക്തിയുള്ള ആളായത് കൊണ്ട് കണ്ടതാണ്. അപ്പൊ അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് 40,000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളുകളാണ്. അതൊക്കെ നമ്മുടെ തഫ്സീറുകളിലുള്ളത്, നമുക്കിതിനൊന്നും ഒരു പ്രയാസം തോന്നിയില്ല. ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിലും അതുപോലെ തന്നെ ജാഹിദും ഒക്കെ ഈ പരിണാമവാദം നേരത്തെ സമർപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം ചാൾസ് ഡാർവിന് അറബിയിൽ നിന്ന് ഗ്രീക്കിലേക്കും മറ്റുമൊക്കെ പരിഭാഷപ്പെടുത്തിയതിൽ നിന്നായിരിക്കാം ഇത് കിട്ടിയത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇത് ഡാർവിന്റെ കണ്ടെത്തലല്ല, കാരണം ഡാർവിന്റെ എത്രയോ 10-500 വർഷം മുമ്പ് ജീവിച്ച ഇബ്നു അറബി തങ്ങൾ മുതൽ ഇബ്നു ഖൽദൂൻ വരെയുള്ള ആളുകൾ നേരത്തെയും ഇവിടെ പരിണാമത്തെ പറ്റി ഇബ്നു ഖൽദൂൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. കേവലം ആദം നബി അലൈഹി സ്വലാമിനെ പറ്റിയല്ല, ജീവപരിണാമങ്ങൾ, ഓരോ ജീവജാലങ്ങളും അടുത്ത സ്റ്റേജിലേക്ക് പരിണമിക്കുന്നതിനെ പറ്റി. അപ്പൊ ഇത് നമുക്ക് അത്ര അന്യമായ ഒരു ആശയമൊന്നുമല്ല, അങ്ങനെ സംഭവിക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നസ്സില്ലാത്ത കാലത്തോളം നമുക്ക് ഉറപ്പിച്ചു പറയാനും പറ്റില്ല. പരിണാമമാണ് ശരിയെന്ന് പറയാനും നമുക്ക് നസ്സില്ല. അത് ഭൗതിക അന്വേഷണ മേഖലയാണ്, അത് ഭൗതിക അന്വേഷണത്തിൽ സയൻസിന്റെ വിഷയമാണ്, അത് അവർ തീരുമാനിക്കട്ടെ. തീരുമാനിച്ച് തെളിയിക്കപ്പെട്ടാൽ നമ്മുടെ അംഗീകരിക്കപ്പെട്ട പ്രമാണങ്ങൾക്ക് എതിരല്ല. അപ്പം പിന്നെ സ്വാഭാവികമായ ചോദ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നിസ്കരിക്കാനും ഭക്ഷണത്തിനൊക്കെ ഉള്ളതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒറ്റത് ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നിങ്ങൾ മറ്റു ജൈവപരിണാമങ്ങൾ അംഗീകരിക്കുമെങ്കിൽ മനുഷ്യനെ മാത്രം എന്തിനാണ് നിങ്ങൾ മാറ്റി നിർത്തുന്നത്? അത് ഞങ്ങളെ നസ്സ് അംഗീകരിക്കാനായിട്ടാണെന്ന് പറഞ്ഞത്, അത് ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നവരല്ല. അപ്പം ഞങ്ങൾക്ക് സൗകര്യം, ഖുർആനും ഹദീസും ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ലാത്തത് കൊണ്ട് എല്ലാ ജീവികളും പരിണമിച്ചതാണെന്ന് പറയലാണ് ഞങ്ങൾക്ക് സൗകര്യം. നിങ്ങളെ നസ്സ് അംഗീകരിക്കില്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കേണ്ട, നിങ്ങളുടെ സ്വകാര്യ വിഷയമാണ്. ശാസ്ത്രത്തിൽ നസ്സ് കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ട് ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ എല്ലാ ജീവികളും പരിണമിച്ചതാണ് എന്ന് പറയലല്ലേ യുക്തി എന്ന് ചോദിച്ചാൽ, അവിടെയാണ് നമുക്ക് കൃത്യമായി ഉത്തരമുള്ളത്. ഈ മനുഷ്യൻ എന്ന ഒരു ജീവജാലം മാത്രം ജിന്നേന്റെ കൂട്ടത്തിലുണ്ട്, പക്ഷേ അത് ഗൈബി ആ വിഷയം ആയതുകൊണ്ട് ശാസ്ത്രം ജിന്നിനെ അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പം ശാസ്ത്രത്തിന് മുമ്പിൽ മനുഷ്യനെയുള്ളൂ. ഈ ഒരു ജീവി മാത്രം പരിണാമത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സവിശേഷ ബുദ്ധിയുള്ളവരായി? സ്വാഭാവികമായിട്ടും എല്ലാ ജീവികൾക്കും അതിൻ്റെ ഒരു ആനുപാതികമായി കിട്ടണ്ടേ?
പക്ഷെ ഇന്നോളമുള്ള ജീവജാലങ്ങളിൽ മനുഷ്യനല്ലാത്ത ഒന്നിനും സവിശേഷ ബുദ്ധിയില്ല. അപ്പോൾ തന്നെ എന്തു മനസ്സിലാവുന്നു? സ്വാഭാവിക പരിണാമത്തിൻ്റെ ഭാഗമായി വന്നതാവാൻ തരമില്ല മനുഷ്യൻ. ആയിരുന്നുവെങ്കിൽ മനുഷ്യനുള്ള ഇതേ ഗുണമുള്ള വേറെ ഏതെങ്കിലുമൊക്കെ ജീവിയുടെ കാണണമായിരുന്നു. പക്ഷെ ലോകത്ത് ഇന്നോളം അങ്ങനെ ഒരു ജീവിയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യനെ റോബോട്ടൊക്കെ ഉണ്ടാക്കാത്ര പണിപ്പെടേണ്ട കാര്യമില്ലല്ലോ. ബുദ്ധിയോട് കൊടുത്താൽ പോരെ. യന്ത്രം മനുഷ്യനല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, ബുദ്ധിയുള്ള മനുഷ്യൻ ഉണ്ടാക്കലില്ലേ. നിർമ്മിത ബുദ്ധി അവിടെ തന്നെ കണ്ടില്ലേ, ആർട്ടിഫിഷ്യലാണ്. ആർട്ടിഫിഷ്യൽ ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയ ചില യന്ത്രം തന്നെയാണ്. യന്ത്രം അഡ്വാൻസ്ഡ് ആവും, എല്ലാ യന്ത്രവും ഒരേ അല്ല, കൂടുതൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയി വരുന്നു എന്നല്ലാതെ ഒരു യന്ത്രത്തിനും ബുദ്ധിയില്ല. ബുദ്ധി എന്നത് മനുഷ്യന്റെ സവിശേഷമായ ഒരു സിദ്ധിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ നിങ്ങൾ പരിണാമ ചക്രത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ആ വൃക്ഷത്തിൽ മനുഷ്യനെ ഫിറ്റ് ആവൂല. നമ്മൾ അർഹതയുള്ളത് അതിജീവിക്കുക എന്നാണല്ലോ പരിണാമത്തിൻ്റെ. ഇപ്പം നാച്ചുറൽ സെലക്ഷനെ പറ്റി പറഞ്ഞു. ഈ നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമായി ഒരു മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആണ്. അൽ ബഖാഉ ലിൽ അസ്ലഹ് അല്ലെങ്കിൽ ലിൽ അഖ്വ, ഏറ്റവും പരിസ്ഥിതിയോട് യോജിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ളത് അത് അവശേഷിക്കുന്നതാണ്. എന്നാൽ അവിടെ ശരിക്കും വലിയൊരു ഫാൾട്ട് വരുന്നുണ്ട്. ശക്തിയുള്ളതും പരിസ്ഥിതിയോട് യോജിക്കുന്നതാണ് അവശേഷിക്കുന്നതെങ്കിൽ ഒരുപാട് ജീവജാലം ഇവിടെ ഉണ്ടാവില്ല. അവിടെ പാവപ്പെട്ട മയിലിനെ പോലുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള വളരെ തത്തയെ പോലുള്ള എത്ര ജീവികൾ, അതിനെക്കാണൊക്കെ എത്ര ശക്തിയുള്ളതും പരിസ്ഥിതിയോട് യോജിക്കുന്നതും എത്ര ഉണ്ട്. എന്ത് ഇതൊക്കെ ഇപ്പോഴും ബാക്കിയായത്? എന്തിനോട് പൊരുതിയിട്ടാണ് ഇത് ബാക്കിയാവുന്നത്? ഏത് മ്യൂട്ടേഷനിലൂടെ ഇങ്ങനെ വരണമെങ്കിൽ, ആ മ്യൂട്ടേഷന് ജീനുകളുടെ മാറ്റങ്ങളിൽ ചെറിയ മാറ്റം വരണമെങ്കിൽ പരിസ്ഥിതിയോട് യോജിക്കുന്നതേ അവസാനം ഈ മാറ്റങ്ങളിൽ അതിജയിച്ച് നിൽക്കുള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. അർഹതയുള്ളത് അതിജീവിക്കുന്നു. ഈ അർഹത എന്നത് പരിസ്ഥിതിയോ ശക്തിയോ അല്ല, മാത്രമല്ല പലപ്പോഴും ഇത് ഭംഗി കൂടിയാണ്. അൽ ബഖാഉ ലിൽ അജ്മൽ എന്നതിനെ പറ്റി പറയുന്നുണ്ട്. പ്രപഞ്ചത്തിൽ കൂടുതൽ ഉപകാരമുള്ളത് പ്രപഞ്ചത്തിൻ്റെ പൊതു സ്വഭാവത്തോട് യോജിക്കുന്ന ആ ഒരു ഭംഗിയുള്ളത് ഇതൊക്കെയാണ് അവശേഷിക്കുന്നതെന്നാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഭംഗി തീരുമാനിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല, അചേതന വസ്തുക്കൾക്ക് കഴിയില്ല. അവിടെ ഒരു തീരുമാനിക്കാൻ കഴിവുള്ള ഒരു ഇൻ്റലിജൻ്റ് വേണം. അപ്പം നമ്മൾ പറയുന്നത് എത്രയേ ഉള്ളൂ, പരിണാമം ഉണ്ടായിക്കോട്ടെ, പരിണമിപ്പിക്കുന്ന ഒരാൾ വേണം. പരിണാമം വെറുതെ ഒരു അശ്വായി ആയിട്ട്, വെറുതെ ആയിട്ടുണ്ടാണ് പരിണാമമല്ല, ഇങ്ങനെയൊക്കെ തന്നെ പരിണമിക്കണമെന്ന് അതിന് പറ്റുന്ന രീതിയിൽ വസ്തുതകളെ സൃഷ്ടിച്ചും പരിപാലിച്ചും പോരുന്ന ഖലഖഹു ഫഖദ്ദറഹു തഖ്ദീറ, ഇതിൻ്റെ പുറകിൽ വളരെ കൃത്യമായ ഒരു ഇൻ്റലിജൻ്റ് ബീയിങ് ഉണ്ടാവണം. ആ ഒരു രീതിയിലുള്ള പരിണാമത്തിന് നമുക്ക് എതിരല്ല, അതിൽ തന്നെ മനുഷ്യൻ ഒഴിവുകയാണ്. കാരണം മനുഷ്യന് ആ സവിശേഷത മറ്റൊരു ജീവിയും പങ്കിടുന്നില്ല. ശാസ്ത്രീയമായി തന്നെ ചിന്തിച്ചാൽ നസുകൊണ്ട് മാത്രമല്ല, മനുഷ്യൻ്റെ ബുദ്ധി എന്ന സവിശേഷതയെ മറ്റൊരു ജീവിയും പങ്കിടാത്തത് കൊണ്ട് മനുഷ്യൻ സവിശേഷ സൃഷ്ടിയാണ്. അതുതന്നെയാണ് ഇസ്ലാമിൻ്റെ നസും. മനുഷ്യനെ അല്ലാഹു തആല ബിമാ ഖലഖ്തു ബിയദയ്യ ഹാതൈനി, അല്ലാഹു തആല കയ്യൊപ്പ് ചാർത്തിയ ഒരു ജീവിയാണ്. പിന്നെ അതിൻ്റെ യുക്തിയോ തന്നെയല്ലേ, ഒരുപാട് സൃഷ്ടികളുണ്ടാകുമ്പോൾ ഒന്നിനെ പ്രത്യേകമാക്കുക, അത് ഖിലാഫത്ത് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ അതിനെ പ്രത്യേകമായി, അത് അള്ളാഹിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു സൃഷ്ടിയാണ്, അത് മറ്റൊന്നിൻ്റെ പരിണാമമായി വരാൻ പാടില്ല. അതൊരു ഇക്രാമാണ്. വലഖദ് കറംന ബനി ആദം, അള്ളാഹു നൽകിയൊരു ഇക്രാമാണ്. അതിനെ പരിണാമത്തിൻ്റെ ചക്രത്തിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ സ്വതന്ത്ര സൃഷ്ടിയാക്കി അള്ളാഹു നേരിട്ട് പടച്ചു എന്ന്. ഇങ്ങനെയാവുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി ബുദ്ധിപരമായും ശാസ്ത്രീയമായും മതപരമായും നമുക്കത് കൃത്യമായ ഒരു ഉത്തരമാവും ഇൻഷാ അല്ലാഹ്. കൂടുതൽ കാര്യങ്ങൾ ഇവിടെ മുസ്തഫ ഫൈസ് ഉസ്താദ് പറഞ്ഞതുപോലെ ഇതൊക്കെയും സൂചകങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ ഈ വിഷയങ്ങളിൽ ഇനിയും ഉണ്ട്. അതിനുള്ള സൂചനകൾ മാത്രമാണ് ഇവിടെ നടത്തിയ വിഷയാവതരണങ്ങളും അതിൻ്റെ കമൻറ്റുകളിലും ഒക്കെ നടത്തിയത്. കൂടുതൽ നിങ്ങൾ പഠിക്കുക, പഠിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉസ്താദുമാരും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഒരുക്കി തരും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നന്നായി വിഷയം അവതരിപ്പിച്ച രണ്ടു വിദ്യാർത്ഥികളെയും വീണ്ടും അഭിനന്ദിക്കുകയാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.